من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتخذوا النصارى أولياء بعضهم أولياء بعض
ഷർട്ട് ഇട്ടില്ലേ, അത് അവിടെ വെച്ചിട്ട് കുടിക്കി. എനിക്ക് വേണ്ട, ചായ കുടിക്കടാ. വേണ്ട, വേണ്ടെങ്കി വേണ്ട, നീ ഇതിട്. നിനക്കിന്ന് മുസ്ലിയാരുടെ കിട്ടിയത് തന്നെ. അല്ല, ഇതുവരെ റെഡിയായില്ലേ? നിനക്കിന്ന് എന്തായാലും അടി കിട്ടും. മോളെ ഇവനെ കൊണ്ടാക്കിട്ട് വാ. സൂക്ഷിച്ചു പോണം ട്ടോ മോനെ. ചുന്തിരിക്കുട്ടിയോ, ഇങ്ങോട്ട് വാ മോളെ. സനു, ചിന്നു ഇപ്പൊ വരട്ടാ. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ. അത് റഹ്മാനി വായിക്കട സനുവോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർഹമാനി സനു. ആരാണ്ടനക്ക് ഈ പേരിട്ട്? വെറുതല്ല എനക്കൊന്നും കിട്ടാത്ത. ഇജ്ജ് വായിക്കടാ, കിട്ടാത്ത കൊഴപ്പാണ് എനക്ക് കേട്ടോ. വായിക്കടാ വായിക്കടാ. എന്തിനാ മോനെ കുട്ടികളെങ്ങനെ തല്ലുന്നത്? പഠിക്കാനല്ലേ കുട്ടി, പഠിക്കാനല്ലേ. മുസ്ലിയാര് തല്ലിയോടം സ്വർഗത്തിൽ പോകുന്ന നിങ്ങള് പഠിക്ക. എങ്ങനെയാണോ കുട്ടികളെ തല്ല, നിങ്ങക്കറിയോ അവ ഹിന്ദു കുട്ടികളായിട്ടാണ് കൂട്ടു. അതിനെന്താ? ഒരു ശിർക്ക് ചെയ്യുന്നോരാ, നരകത്തിലെ വിറക് കൊള്ളിയ. ഇനി എന്റെ കുട്ടീനെ ഇങ്ങനെ തല്ലണ്ട. നിങ്ങളോടല്ലേ പറഞ്ഞത് ആവശ്യമില്ലാത്തവൻ കുട്ടികളെ പഠിപ്പിക്കണ്ടെന്ന്? ഇന്ന് ഇത്ര മതി മുസ്ലിയാരെ, വന്ന് ഭക്ഷണം കഴിക്കി.
ഇങ്ങള് കഴിക്കണല്ലേ? വേണ്ട, മൊയ്ലിയര് കഴിക്ക്. മൊയ്ലിയരെ, ഞാനൊന്നുകൂടി പറയാം, ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കുട്ടികളെ പഠിപ്പിക്കരുത്. നിങ്ങളെപ്പോലുള്ള ആളുകൾ കാരണം ഇന്ന് ഇസ്ലാമിനെ ഭീകരമതമായിട്ട് ചിത്രീകരിക്കുന്നത്. നിങ്ങള് കമ്മ്യൂണിസ്റ്റാ? എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ പഠിപ്പിച്ച ഒരു വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനാണ് ഞാൻ. എത്രയോ നല്ല കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ പഠിപ്പിച്ചാൽ പോരെ. അല്ല, ഈ ഖുറാനിലും ഹദീസിലും പറയണലൊന്നും ഒരു കാര്യമില്ല എന്നാ? ഇതൊന്നും പഠിപ്പിക്കണ്ടേ? എല്ലാ നല്ല കാര്യങ്ങളും സ്വീകരിക്കാം. പൊന്നു വായിക്കുന്ന മരമായാലും പുരയ്ക്ക് മേലെ ചാഞ്ഞാൽ അത് മുറിച്ചു കളയണം. മതസ്പർദ്ധ വളർത്തുന്നതൊന്നും പഠിപ്പിക്കണ്ടെന്നല്ലേ ഒക്കെ പറഞ്ഞുള്ളൂ. ഞാൻ വരട്ടെ. അസ്സലാമു അലൈക്കും. ഓർക്കോരുടേതായ ഇസ്ലാമിനെ പഠിപ്പിക്കണം എന്നാ? ഇങ്ങക്ക് ഇതല്ലാതെ നല്ലതൊന്നും പഠിപ്പിക്കാനില്ലേ മുസ്ലിയരെ? അല്ല വല്യമ്മ. ആമിന, അങ്ങനെ വിളിച്ചാ മതി. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. പറഞ്ഞാലും കേക്കില്ലേ? മൊബൈൽ എടുത്ത് കളിക്കരുത്. സോറി. എന്റെ ഒരു സോറി. എന്താ ഈ ഹിന്ദു എന്ന് പറയണ എന്താ? നമ്മ മുസ്ലിമാണോ? അങ്ങനെയൊന്നുമില്ല മോനെ, എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവരും ചോരം ചോന്നിട്ടല്ലേ. വാ കിടക്ക്. എന്താടാ ചിന്നു, സ്വർഗത്തിൽ പോവോ? എല്ലാം നല്ലൊരു സ്വർഗത്തിൽ പോവും. നീ ഒന്ന് കിടക്കാൻ നോക്കിയേ, നാളെ മദ്രസ പോണ്ടല്ലേ. ചിന്നു, ഈ ഹിന്ദു എന്ന് പറയണ എന്താ? ആ പിന്നെ നീ എങ്ങനെ ഹിന്ദു ആയേ? അതെന്തുട്ടാ? കണ്ണ്, കമ്മല്, കൈ. ബാബു, ചിന്നു ഹിന്ദു ആണെന്ന്, ഞാൻ മുസ്ലിം. എന്തുട്ടുണ്ടായി ഹിന്ദു? എനിക്കറിയില്ല. എനിക്കറിയാ, ഞാൻ മുസ്ലിമാ. അതെങ്ങനെയാ? അതെനിക്കറിയില്ല, എന്നെ മോദിക്കാമെന്ന മുസ്ലിം പറഞ്ഞതാ.
ഹിന്ദുക്കള് സ്വർഗത്തിൽ പോകില്ലാതെ വല്ല മുസ്ലിയാര് പറഞ്ഞു അല്ലടാ സനോ. ഞങ്ങളുടെ അമ്പലത്തിൽ പ്രാർത്ഥിച്ച സ്വർഗത്തിൽ പോവെന്ന് മുത്തശ്ശി പറഞ്ഞല്ലോ. എന്നാ നമുക്ക് പോയി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാ മാത്രം പോരാ, കാശും കൊടുക്കണം. നിങ്ങളേലുണ്ടോ? എന്റെ ഇല്ല. എന്റെ 10 രൂപ ഉണ്ട്. എന്റെയിലും മിഠായി വാങ്ങാൻ വെച്ച 20 രൂപ ഉണ്ട്. എന്നാ നമുക്ക് പോവാ. ഞങ്ങളേന്ന് പപ്പ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരുടെ സിനിമയാ? മമ്മൂട്ടിയുടെയാണോ അതോ മോഹൻലാലിന്റെയാണോ? നിങ്ങൾക്കാരെ ഇഷ്ടം, മമ്മൂട്ടിയാണോ മോഹൻലാലിനെയാണോ? എനിക്ക് ആദ്യം മോഹൻലാലിനെ ആയിരുന്നു ഇഷ്ടം, ഇപ്പൊ മമ്മൂട്ടിനെ ആക്കി. മുസ്ലിം പറഞ്ഞിട്ടാ. എന്നാ നമുക്ക് മുസ്ലിയാരോട് പോയി ചോദിക്കാം. മുസ്ലിയല്ലേ പറഞ്ഞത് പ്രാർത്ഥിച്ചാല ശരിയാവുന്ന്? അത് പിന്നെ എന്താ വിഷയം? ഉസ്താദ് പ്രാർത്ഥിച്ച് ഇവരൊക്കെ സ്വർഗത്തിലാക്കോ? പ്രാർത്ഥിച്ചാ മാത്രം പോരാ. ഇങ്ങളെ കയ്യിൽ കായ് വല്ലതുണ്ടാ? എന്റെയിലില്ല. എന്റെയിലുണ്ട്, 50 രൂപ. നിങ്ങളൊന്നുമില്ലേ? കായ്ക്ക് എന്തുട്ടാണ്ട് ഇങ്ങോട്ട് വരിക? അടുത്ത് വരിക, അടുത്ത് വരിക. എല്ലാവരും സ്വർണത്തിൽ എല്ലാവരും ഒ
ചെടി വെച്ച കലം തൊട്ടെ നമ്മളൊന്നല്ലേ. ചൊന്നത് പണ്ടത്തെ കാര്യം നല്ലുമ തന്നത് എല്ലാരും ഒന്നിന്ന്. മൊല്ലാക്ക ചൊന്നത് പണ്ടത്തെ കാര്യം നല്ലുമ തന്നത് എല്ലാരും ഒന്നെന്ന്. എന്താണ് ഹിന്ദു, എന്താണ് മുസ്ലിം, എന്താണ് ക്രിസ്ത്യൻ, ജാതിയും മതവും ദൈവവും എല്ലാം മാനവ സൃഷ്ടിയല്ലേ. അല്ല, ഒന്നുമില്ല ഒന്നുമില്ല, ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. എന്താടാ? എനിക്കിപ്പോഴാ മനസ്സിലായത് എന്താണ് ഹിന്ദു എന്താണ് മുസ്ലിം. إذا صلى المشروع
മതഗ്രന്ഥങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ലിംഗഭേദമല്ലാതെ കുട്ടികൾക്ക് എന്ത് ഹിന്ദു, എന്ത് മുസ്ലിം, എന്ത് ക്രിസ്ത്യൻ. സ്നേഹമാണ് എൻ്റെ മതം, സ്നേഹം തന്നെയാണ് എൻ്റെ ദൈവം, സ്നേഹം മാത്രമാണ് എൻ്റെ ജീവലക്ഷ്യം.